കുട്ടിക്കാലത്തെ ശീലമൊന്നും അവൻ ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചെന്നേ കുറുമ്പ്. എന്തൊരു കുറുമ്പ ഇത്? കുറുമ്പൊന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും. എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണമെങ്കിൽ അവൻ എന്താ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാം. എനിക്ക് പിന്നെ എന്താ വേണ്ടത്? ബ്രെഡ് ടോസ്റ്റ്. അതെന്ത് കുന്ത്രാണ്ടോ? എനിക്ക് അത് മതി. അത് നമ്മൾ നാളെ ഉണ്ടാക്കി തരാം മക്കളെ. ഇപ്പൊ ചോറ്, എനിക്ക് ഇതൊന്നും വേണ്ട. ഇപ്പൊ ഇത്തിരി ചോറുണ്ട്, എനിക്ക് നമ്മ പറഞ്ഞല്ലോ ബ്രെഡ് ടോസ്റ്റ് നാളെ ഉണ്ട്. എനിക്ക് ചോറ് വേണ്ട. എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വിചാരിച്ചതിന്റെ തലച്ചോറ് പുറത്തേക്ക് വന്നാണ്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. എന്താ ഉണ്ണിയെ രാത്രിയിൽ ഇങ്ങനെ ബ്രെഡ് ഉണ്ടാക്കുന്നേ? രാത്രി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? റൊട്ടി ഇരിപ്പുണ്ട് അവിടെ. ആ ഉണ്ട്. വെണ്ണയോ? അതും ഉണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ആ അമ്മിക്കുട്ടി, റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊട്. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയാനില്ലേ? ചേച്ചിട്ട് തരായിരുന്നില്ല റൊട്ടി. ഓടി വട്ടി. ഓ, വിളിച്ചോ, ഇതാ വരണേ കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. ബ്രെഡ് ടോസ്റ്റ് എനിക്കിഷ്ടായി. ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമെന്ന് എല്ലാരും പറയണേ. വേണ്ട, പ്രാന്തന്മാരുടെ ആശുപത്രിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട. അവര് കൂട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കും, ഉപദ്രവിക്കും ഒക്കെ ചെയ്യും. അസുഖം ഭേദമാവണമെന്ന് വെച്ചാ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും. തെക്കലെ ഗോവിന്ദനെ കൊണ്ടുപോയിട്ട് എന്തായി? ഷോക്ക് അടിപ്പിച്ച് ഷോക്ക് അടിപ്പിച്ച് അവസാനം ആ പാവത്തിനെ കൊന്നു. ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല. നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ. ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും. അച്ഛനെ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നത്? സോറി. എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ, അച്ഛനെയും അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്നാ ബീഡി മതി. ഉണ്ണി ഇവിടെ ഇരിക്കേ. ബീഡി ഒക്കെ തരാ, ഇവിടെ ഇരിക്കേ. മോനെ ഒന്ന് ഓർത്തു നോക്ക്, ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു? അച്ഛാ, അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ ഇത്രയും കാലം ദുബായിലായിരുന്നു. ദുബായിൽ കഴിഞ്ഞ ഫ്ലൈറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ, ഹായ്. അളിയന്റെ കണ്ണെന്താ ബുൾസൈ പോലെ ഇരിക്കണേ? നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടോ? വനജ കഞ്ഞയല്ലേ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണിയേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ? അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പുറത്തേക്കൊന്നും പോണ്ട, നമുക്ക് പുറത്തേക്ക് പോവാം. അയ്യോ, ഈ രാത്രിയിലോ? നമുക്ക് നാളെ രാവിലെ പോവാം. അയ്യോ, അത് വേണ്ട. രാവിലെ പോയി ആരെങ്കിലും കാണും. നമുക്ക് കാലത്ത് പോവാം. ഇതാ എന്റെ വീട്. ഓ, അവസാനം നമ്മള് കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത്? അറിഞ്ഞൂടെ. നീ വേലയാടാതിരിക്കാൻ ആരാ? ഇവിടെ പൈസ കൊടുക്കണ. മാറി. അയ്യോ, അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല, ഇതാരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞേട്ടില്ലേ, ആരാ വന്നേക്കണേ? നോക്കണി. ഇതാ ഉണ്ണിയേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ? കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു, ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ. ജയ് ജയ് ഉച്ചക്കൻ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഇത് എവിടെയാ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ്മാഷല്ലേ ഉണ്ണേട്ടാ. അയ്യേ മാഷേ, ടീച്ചറെ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേനു മണ സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയണ്ടേ. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോകും. അച്ഛാ.
ഇതങ്ങണ്ട് പിടിപ്പിക്കേ. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ടാ. ഇന്ന് മുതൽ നീ ഇവിടുത്തരുന്ന, പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ തരും. ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും, ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലട പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടി പറഞ്ഞാ എനിക്കെന്താ ഒരു വിലയും. ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം, ഞാൻ ചോദിച്ചാ കിട്ടും. വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് കടി. ചിത്തമൃതത്തിന്നല്ലോ വീടൊക്കെ ഇതാ ഞാൻ പറഞ്ഞില്ല. ഓ എങ്ങനെയുണ്ട്, ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ, എന്ന ഇത് ഉറപ്പിച്ചു തമ്പുരോ? അല്ല, ഇതാര്? എവിടെയായിരുന്നു? കേരള, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ, പിന്നെ ഈ ചപ്പ് ചവറ് കൂട്ടിട്ട് പുറത്തു കൊണ്ട് കത്തിക്ക. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്ക. ഞാൻ തുടങ്ങാല്ലേ, അത്ര ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല. ഓ ഓ ഓ, ഇതോടെ കൊണ്ടുവെക്ക. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട്. കൂട്ടിനൊരാളിരിക്കട്ടെന്നേ, പിന്നെന്താ മെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? ആ, നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണേ. നമ്മുടെ വെങ്കിടിയാ ഇന്ന് മുതൽ ഇവിടെ താമസം. എന്താണോ പറഞ്ഞത്ര ചിരിക്കാൻ? ഒന്നുമില്ല. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ ഏട്ടാ ഏട്ടാ, ഉണ്ടോ? ചെവിയാക്കും, കോണക്കും തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്തു വലിയ കുഴപ്പമില്ല. ആ, ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയ വയ്യല്ലേ, അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്, മറ്റേ പോരാ. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു. അപ്പൊ പറഞ്ഞിടി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, രണ്ട് സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്, പക്ഷേ കടോയിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് ഈ കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട? ആട്ടവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. പെങ്ങന്മാരുടെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല. 2 അളിയന്മാരും വേസ്റ്റ്. പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് 2 ആളും. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്, പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേര്. വേറ്റുചെലവിന് കാച്ചുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പ 2 ആളുടെയും ചോദിച്ചു മനസ്സിലാക്കി.
കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. എനക്കൊന്നും കളിയില്ലേ. അപ്പൊ ശരി. അയ്യോ അമ്പാള്, അതിനെന്താ? അതേ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടി വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്, വേശിയാണ് കണി. അമ്പാളെ, ജിന്ദുൽ ബഹളായിരുന്നല്ല, മത്സരം ജയിച്ചതിന് സന്തോഷം അറിഞ്ഞായിരിക്കുമല്ലേ. എന്നാ പിന്നെ. ശരി ശരി. എന്നാലും അമ്പാളെ, നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്, നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തല കണി കാണിക്കാനായിട്ട്. അതിനൊക്കെ ഞാന് ശാമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ.